ഈ ബ്രാക്കറ്റിൽ ഹരണവും ഗുണനവും രണ്ട് ക്രിയകളുണ്ട് ഹരണവും ഗുണനവും വരുമ്പോൾ നമ്മൾ ആദ്യം ഹരണം ചെയ്യണം അപ്പോൾ ഇവിടെ ഹരണമാണ് ചെയ്യേണ്ടത് ഒന്ന് ബൈ രണ്ട് ഹരി ഒന്നോ ബൈ രണ്ട് ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഉത്തരം ഒന്നാണ് വരിക അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്ന് ബാക്കിയുള്ളത് എന്താ ഇൻഡു ഒന്ന് ബൈ രണ്ട് അപ്പോൾ ഈ ബ്രാക്കറ്റിൽ നമ്മളത് ചെയ്തു ഹരിക്കണം അതുപോലെ അടുത്ത ബ്രാക്കറ്റിലും ഗുണിക്കലും ഹരിക്കലും ഉണ്ട് ആദ്യം അതെയ്യേണ്ടത് ഹരിക്കലാണ് അപ്പോൾ ഈ ഹരണം ആദ്യം ചെയ്യുക ഒന്നാ പൈ ഹരിക്കണം ഒന്നാമ പൈ ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഹരിമ്പ ഉത്തരം ഒന്നാണ് അപ്പോൾ ഈ ഒന്ന് ബൈ അതുപോലെ എട്ടു ഇൻറ്റു നിന്റെ ഉത്തരം ഒന്ന് ഇനി ഒന്ന് ഇൻറ്റു ഒന്നാം ബൈ രണ്ട് എന്താ വരിക ഒന്ന് കൊണ്ട് ഏത് സംഖ്യ കുടിച്ചാലും അതേ സംഖ്യയാണ് ഒന്ന് ബൈ രണ്ട് പിന്നെ ഹരിക്കണം അതുപോലെ ഒന്നാം ബൈ രണ്ട് ഇൻറ്റു ഒന്ന് ഒന്ന് ബൈ രണ്ട് വീണ്ടും എന്തായി ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഹരിക്കുകയാണ് അപ്പോൾ ഉത്തരം ഒന്ന് റൂട്ട് ഓഫ് എട്ടിനേക്കാൾ എത്ര കൂടുതലാണ് റൂട്ട് ഓഫ് പതിനെട്ട് എത്ര കൂടുതലാണ് എന്നുള്ളതിൻ്റെ ഉത്തരം കാണാൻ രണ്ടാമത്തെ എന്ന് ആദ്യത്തെ കുറച്ചാൽ മതി അപ്പം റൂട്ട് ഓഫ് പതിനെട്ട് റൂട്ട് ഓഫ് പതിനെട്ട് കുറയ്ക്കണം റൂട്ട് ഓഫ് എട്ട് റൂട്ട് ഓഫ് പതിനെട്ടിന് നമുക്ക് ഒൻപത് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം മൈനസ് റൂട്ട് ഓഫ് എട്ടിന് നാല് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം ഈ റൂട്ട് ഓഫ് ഒമ്പത് ഇൻറ്റു രണ്ട് എന്നുള്ളതിൽ നമുക്ക് പിരിച്ചിട്ട് റൂട്ട് ഒൻപത് ഇൻറ്റു റൂട്ട് രണ്ട് മൈനസ് അതുപോലെപെടേ റൂട്ട് ഓഫ് നാല് ഇൻറ്റു റൂട്ട് ഓഫ് രണ്ട് എന്ന് എഴുതാം ഒൻപതിൻ്റെ വർഗം മൂലം ഒൻപതിൻ്റെ റൂട്ട് മൂന്നാണ് അപ്പോൾ ഇത് മൂന്ന് റൂട്ട് രണ്ട് മൂന്ന് റൂട്ട് രണ്ട് കുറയ്ക്കണം അതുപോലെ നാലിൻ്റെ റൂട്ട് നാലിൻ്റെ വർഗ്ഗം മൂലം രണ്ടാണ് അപ്പോൾ അത് രണ്ട് റൂട്ട് രണ്ട് ഇനി മൂന്ന് റൂട്ട് രണ്ട് രണ്ട് റൂട്ട് രണ്ട് കുറച്ചാൽ ഒന്ന് റൂട്ടുണ്ടാവുക വരിക കാരണം ഈ പുറത്തുള്ള സംഖ്യകൾ കുറച്ചാൽ മതി മൂന്നെന്ന് രണ്ട് കുറച്ചാൽ ഒന്ന് അല്ലെങ്കിൽ നമുക്കിത് മൂന്ന് എക്സ് മൈനസ് രണ്ട് എക്സ് വിചാരിക്കൂ മൂന്ന് എക്സ് രണ്ട് എക്സ് കുറച്ചാൽ ഒരു എക്സ് അല്ലേ വരിക അതുപോലെ മൂന്ന് റൂട്ടിൽ ഒരു രണ്ട് റൂട്ട് റൂട്ടുണ്ട് കുറച്ചാൽ ഒരു റൂട്ട് രണ്ട് അതായത് ഉത്തരം റൂട്ട് രണ്ട് ഏഴ് പതിനഞ്ച് ഇരുപത്തൊൻപത് അൻപത്തൊൻപത് ഡാഷ് നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട് അതിൽ ഇവിടുത്തെ സംഖ്യയാണ് കാണേണ്ടത് ഈ ശ്രേണിയിൽ ആദ്യത്തെ സംഖ്യ എടുക്കുക ഏഴാണ് അതിനെ രണ്ട് കൊണ്ട് ഗുണിച്ച് ഒന്ന് കൂട്ടി നോക്കാം ഏഴ് ഇൻറ്റു രണ്ട് പതിനാല് ഒന്ന് കൂട്ടിയാൽ പതിനഞ്ച് രണ്ടാമത്തെ സംഖ്യ കിട്ടി ഇനി രണ്ടാമത്തെ സംഖ്യ എടുക്കുക പതിനഞ്ച് ഇത് ചെയ്ത പോലെ ഇവിടെ ചെയ്ത പോലെ ഇൻറ്റു രണ്ട് മൈനസ് ഒന്ന് ചെയ്യുക പതിനഞ്ച് ഇൻറ്റു രണ്ട് മുപ്പത് എന്നൊന്ന് കുറച്ചാൽ ഇരുപത്തി ഒൻപത് അടുത്ത സംഖ്യ കേട്ടിട്ടുണ്ട് ഇനി അടുത്ത സംഖ്യ എടുക്കുക ഇരുപത്തി ഒൻപത് ഇൻറ്റു രണ്ട് പ്ലസ് ഒന്ന് ചെയ്യുക ഇരുപത്തൊമ്പത് ഇൻറ്റു രണ്ട് അൻപത്തെട്ടും ഒന്നും കൂട്ടിയാൽ അൻപത്തി ഒൻപത് അടുത്ത സംഖ്യ കേട്ടിട്ടുണ്ട് ഇവിടെ ചെയ്യണമെന്ന് നോക്കൂ ആദ്യത്തെ സംഖ്യ എടുത്ത് രണ്ട് കൊണ്ട് ഗുണിച്ച് ഒന്ന് കൂട്ടി രണ്ട് കൊണ്ട് ഗുണിച്ച് ഒന്ന് കുറച്ചു രണ്ട് കൊണ്ട് ഗുണിച്ച് ഒന്ന് കൂട്ടി അപ്പം ഇനി രണ്ട് കൊണ്ട് ഗുണിച്ച് ഒന്ന് കുറയ്ക്കുകയായിരിക്കും ഏത് ഈ സംഖ്യ എടുത്തിട്ട് അടുത്ത അവസാനത്തെ സംഖ്യ ഏതാണ് അൻപത്തൊൻപത് ഇൻറ്റു രണ്ട് മൈനസ് ഒന്ന് എൺപത്തൊൻപത് ഇൻറ്റു രണ്ട് നൂറ്റി പതിനെട്ടാണ് ഒന്ന് ഒന്ന് കുറച്ചാൽ നൂറ്റി പതിനേഴാണ് ഉത്തരവ്